അപ്പൊ നമ്മുടെ മൈക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വെക്കാൻ വേണ്ടി നൈസായിട്ട് ഒരു ഹെയർ ക്ലിപ്പ് എടുക്കുക, നൈസായിട്ട് അങ്ങ് കുത്തി വെക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇതുപോലത്തെ ഒരു കിടിലൊരു മൈക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ടിക്ടോക്കിലുള്ളവർക്കും യൂട്യൂബിലുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. ഫ്രണ്ട്സ്, കൂടുതൽ ആൾക്കാരും ഇതുപോലുള്ള മൈക്ക് ഓൺലൈനിൽ നിന്നും അല്ലാതെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1000 rupees ഈ ഇങ്ങനത്തെ മൈക്കിന് വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി മൈക്കിന്. ഫ്രണ്ട്സ്, അപ്പം വെറും 10 രൂപ മാത്രം ചെലവിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കിടിലൻ ഹൈ ക്വാളിറ്റി മൈക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് ഇതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. ഫ്രണ്ട്സ്, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് ഇതുപോലത്തെ ഒരു കണ്ടൻസർ മൈക്കാണ്. ഇത് നമ്മുടെ സാധാരണ ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ഏകദേശം ഒരു 10 രൂപ വിലയുള്ള ഇതിന്. ഈ സംഭവമാണ് 5000 രൂപയുടെയും 10000 രൂപയുടെയും മൈക്കിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഒരെണ്ണം വേണം. അപ്പോൾ ഇതിൻ്റെ ഈ 3 വര കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ മൈനസ് എന്ന് പറയുന്നത്, മറ്റേ ഭാഗം പ്ലസ്. അപ്പം ഇങ്ങനെ 2 ടെർമിനലാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതിൽ 2 വയറ് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ വയറാണ് എടുത്തിരിക്കുന്നത്, റെഡും ബ്ലാക്കുമാണ് ഞാൻ എടുത്തിരിക്കുന്ന വയറ്. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പം വരയുള്ള ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് വയറാണ് സോൾഡർ ചെയ്ത് വെക്കുന്നത്, വരയില്ലാത്ത ഭാഗത്ത് റെഡ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഇതിൻ്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ 3.5 mm ജാക്ക് നമുക്കിതിൽ സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പം ഞാനത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു പഴയ ഹെഡ്സെറ്റിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലെ കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം ബ്ലാക്ക് വയർ സോൾഡർ ചെയ്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, റെഡ് അതിന് തൊട്ട് താഴത്തായിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്ലസ് ടെർമിനലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിങ്ങും കണക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ വയറ് വിട്ടുപോകാതിരിക്കാൻ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും, ഇല്ലെങ്കിൽ ഇത് വയറ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ചെയ്തതിന് ശേഷം നമുക്കിനി മൈക്കിൻ്റെ ഫ്രണ്ടിലത്തെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ മാത്രം വെച്ച് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ്. ഇത് ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലെ മടക്കി അത്യാവശ്യം നല്ല കട്ടിയാക്കിയിട്ട് നമുക്ക് നേരത്തെ മൈക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കവർ ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് കവർ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പോഞ്ച് സെറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണാൻ ഒരു വലിയ ലുക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ബ്ലാക്ക് ഇതുപോലത്തെ ഒരു തുണി എടുക്കണം. അത്യാവശ്യം ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ എടുത്താലും മതി, ബ്ലാക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നമുക്ക് ബ്ലാക്ക് ഇതുപോലത്തെ ഷീറ്റ് എടുത്ത് നൈസായിട്ട് ഒന്ന് കവർ ചെയ്യണം. അപ്പം നമുക്കൊരു പ്രൊഫഷണൽ മൈക്കിൻ്റെ ഒരു ടച്ചൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പം ഇതുപോലെ തുണി വെച്ചിട്ട് നൈസായിട്ട് നൂല് ചുറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്നിട്ട് ബാക്കി വന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മൈക്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വർക്കൊക്കെ ഒന്ന് നോക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ വർക്കും കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൈക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോളറിൽ വെക്കാനുള്ള ഒരു ക്ലിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. ഇതുപോലത്തെ ഒരു ഹെയറിലൊക്കെ വെക്കുന്ന സ്ലൈഡ് ഉണ്ടെങ്കിൽ നൈസായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളെ നൈസായിട്ട് ഇത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മൈക്കിലാണ് വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട എത്രത്തോളം ഇതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പം വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലൊരു കിടിലൻ ഗീവ് അവേ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ 100 subscribe ആകുന്നതിൻ്റെ അന്ന് നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.